നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സ്വാഭാവികമായിട്ടും ഇത്തവണയും സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല വിവാദങ്ങളും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് വിവാദത്തിൽ ശബരിമല വീണ്ടും സംഘർഷഭൂമിയായേക്കുമെന്ന് ഇപ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് ഉടലെടുത്തതുപോലെ ഒരു പ്രതിസന്ധി സ്പോട്ട് ബുക്കിംഗ് വിവാദത്തിലുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. സ്ത്രീ പ്രവേശന വിഷയം ഒന്നാം പിണറായി സർക്കാരിന്റെ കൈ പൊള്ളിച്ച ഒരു വിവാദമായിരുന്നു. അതുതന്നെയാണ് വീണ്ടും ഇത്തവണ ആവർത്തിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു വീണ്ടും ഭക്തർമാർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് ഉടലെടുത്ത പ്രതിഷേധം സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുത്തതോടെ പലതവണ സന്നിധാനം ഉൾപ്പെടെ പ്രദേശങ്ങൾ പ്രതിഷേധത്തിന്റെ വേദിയായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയ വെർച്വൽ ക്യൂ മാത്രമാക്കിയാൽ സംഘപരിവാർ സംഘടനകൾ സമാനമായ ഒരു സമരം ഒരുങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതിയെന്ന തീരുമാനം ഭക്തരെ ശബരിമലയിൽ നിന്ന് അകറ്റാനാണ് എന്ന പ്രചാരണം BJP ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലകാലം അട്ടിമറിക്കാനുള്ള സർക്കാർ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പ്രതിപക്ഷവും രാഷ്ട്രീയമായി ഇടപെടും. പ്രതിസന്ധി ഒഴിവാക്കാൻ പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് പോലെ സൌകര്യം ഒരുക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് കളമൊരുങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കിട്ടിയതിന് പിന്നാലെയാണ് CPM വിഷയത്തിൽ കടുപിടുത്തത്തിനില്ലെന്ന് വ്യക്തമാക്കിയത്. സ്പോട്ട് ബുക്കിംഗ് തീരുമാനം ഇരുമ്പലക്കയൊന്നുമല്ലല്ലോ എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിഷയത്തിലെടുത്ത നിലപാട്. അതായത് സ്പോട്ട് ബുക്കിംഗോ അല്ലെങ്കിൽ പകരം സംവിധാനമോ വേണമെന്ന കാര്യത്തിൽ ബോർഡിനും അഭിപ്രായമുണ്ടെന്ന് സാരം. പകരം സംവിധാനം ഒരുക്കണമെന്ന ബോർഡിന്റെ ആവശ്യത്തോട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മുഖം തിരിച്ചേക്കില്ല. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനഃപരിശോധിച്ചേക്കും. വ്രതം നോറ്റെത്തുന്ന ഒരു ഭക്തനും അയ്യപ്പ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുമെന്നും സർക്കാരുമായി ആലോചിച്ച് ക്രമീകരണം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് PS പ്രശാന്ത് പറഞ്ഞു. തിരക്കേറുമ്പോൾ ദർശനത്തിന് കൂടുതൽ സമയം നൽകി സാധാരണ ക്രമീകരണം നടത്താറുണ്ട്. ഇത് ഇത്തവണ മണ്ഡല മകരവിളക്ക് കാലത്ത് എല്ലാ ദിവസവും ബാധകമാക്കും. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 11 വരെയും ദർശനം നടത്താം. വെള്ളിയാഴ്ചത്തെ ബോർഡ് അവലോകന യോഗത്തിലും വെർച്വൽ ക്യൂ മാത്രം മതിയെന്നാണ് തീരുമാനം. എന്നാൽ ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്കുള്ള ബദൽ സംവിധാനത്തിന്റെ ആവശ്യകത സർക്കാരിനെ അറിയിക്കും. പമ്പയിലെങ്കിലും സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന നിലപാടാണ് ദേവസ്വം ബോർഡിന്റേത്. ഒരു ദിവസം 80,000 ഭക്തർ എന്ന പരിധിയിൽ മാറ്റമുണ്ടാകില്ല. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവർക്ക് ദർശനത്തിനെത്താൻ 24 മണിക്കൂർ മുൻപും പിൻപും സാവകാശം ലഭിക്കും. നേരിട്ട് ബുക്ക് ചെയ്യാനാവാത്തവർക്ക് അക്ഷയ സെന്ററുകളിലും ജനസേവന കേന്ദ്രങ്ങളിലും സൌകര്യമൊരുക്കും. ശബരിമല ഇടത്താവളങ്ങളും ജനസേവന കേന്ദ്രങ്ങളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ്. ഏതായാലും ഇപ്പോഴും പല സൈഡിൽ നിന്നും ഈ ഒരു ഉത്തരവിനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.